ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പൊന്നാനി സ്പെഷ്യലായിട്ടുള്ള മുട്ടമാലി മുട്ടസുർക്കിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ മുട്ടമാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 20 മുട്ടയാണ്. ഇനി ഈ മുട്ടമാലയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് താറാവിൻ്റെ മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 20 മുട്ടയിൽ നിന്ന് ഒരു 3 മുട്ട മാറ്റി വെച്ചിട്ട് അതിന് പകരം 3 താറാവിൻ്റെ മുട്ട ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ബൗളെടുക്കുക, നല്ലൊരു പരന്ന ബൗളെടുത്തിട്ട് അതിലേക്ക് എല്ലാ മുട്ടയും പൊട്ടിച്ചൊഴിക്കുക. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിക്കണോട് കൂടിയിട്ട് തന്നെ മഞ്ഞ ഒന്നിലോട്ടും വെള്ളം ഒന്നിലോട്ടും എടുത്തിടുക. എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു രീതിയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ കൈയൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മറ്റൊരു പാത്രം അവിടെ എടുത്ത് വെക്കുക. അതിലേക്ക് ഇതിൻ്റെ മഞ്ഞ മാത്രം, ഒരു അരിപ്പ വെച്ചിട്ട് ഒരു മഞ്ഞ മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടുമ്പോൾ മുട്ടയുടെ മഞ്ഞമ്മ വൈറ്റ് പോർഷൻ ഉണ്ടെങ്കിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വേർതിരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒരു പാട പോലത്തെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ മുട്ടയുടെ മഞ്ഞമ്മ, ഇങ്ങനെ ഒരു വൈറ്റ് പോർഷന് അത് മാറ്റിയതിന് ശേഷം നമ്മൾ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടയുടെ മഞ്ഞയിൽ കുറച്ച് പോലും മുട്ടയുടെ വൈറ്റ് പോർഷൻ ആവാൻ പാടില്ല. അപ്പോൾ മുട്ടമാല ഉണ്ടാക്കുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള ഒരു നൂല് പോലെ ആയിട്ട് കിട്ടില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഓരോന്നും. അതാണ് ഇങ്ങനെ പ്രത്യേകം എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യണത്. ഇനി മുട്ടമാലയും മുട്ടസുർക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പൊന്നാനിൽ ഏതൊരു സൽക്കാരങ്ങളിലും ഒരൈറ്റം ഇതായിരിക്കും, ബാക്കിയുള്ള ഐറ്റംസിൻ്റെ കൂടെ ഇത് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി അത് ഉണ്ടാക്കാനും നല്ലൊരു ഇഷ്ടമാണ്, നല്ലൊരു ആസ്വദിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റമാണ് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് അരിച്ചെടുക്കുക, സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മുട്ടയുടെ വെള്ള പോർഷന് ആ പാട പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതാ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് മുട്ടമാല ഉണ്ടാക്കാൻ ഇതേപോലുള്ള ബോട്ടിൽ എടുക്കുക, പ്ലാസ്റ്റിക് ബോട്ടിലായി എടുക്കുക, ഇതുപോലെ തന്നെ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ പൊന്നാനിയിൽ ഈ ചിരട്ടക്കയ്യിൽ ഉണ്ടല്ലോ, അതിന് ചെറിയ ഹോൾ ഇട്ടത് അവിടെ വാങ്ങിക്കാൻ കിട്ടും. അതാണ് അവിടെയൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഇനി ഇതേപോലെ തന്നെ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കുക. ഇതേപോലെ ബോട്ടിലാക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രാവശ്യം ആക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഇതിൻ്റെ ഒരു അംശം പോലും പുറത്ത് പോവാതെ നമുക്കിത് മാറ്റി വെക്കാൻ പറ്റും. വീണ്ടും നമുക്കിതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. തവി വെച്ചിട്ടൊക്കെ ആകുമ്പോൾ അത് അവിടെയും ഇവിടെ ഒക്കെ ഒലിച്ചിട്ട് ആകെ ഇതായിട്ട് പോകും. അപ്പോൾ ഇതാകുമ്പോൾ ഒന്നുകൂടെ സേഫാണ്. ഇനി നമുക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഒരു പാനിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്രയും തന്നെ അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് വെള്ളക്കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ കപ്പ് 1/2 കപ്പാണ്. അതുകൊണ്ടാണ് 4 പ്രാവശ്യം വെള്ളം ഒഴിച്ചത്. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളയിൽ നിന്ന് ഒരു തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പഞ്ചസാരയുടെ അഴുക്കൊക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം തിളച്ചതിന് ശേഷം അതിലിങ്ങനെ നീക്കിയെടുക്കുക. അങ്ങനെ മുട്ടയുടെ അംശം ഫുള്ള് നീക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഈ പതഞ്ഞ് നന്നായിട്ട് പൊങ്ങി വരണേട്ടാ. അപ്പോൾ അതിൻ്റെ മീതിയാണ് നമ്മൾ മഞ്ഞ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോഴാണ് ഇതുപോലെ കറക്റ്റ് നൂലായിട്ട് വരിക. ഇനി നല്ലോണം നൈസ് ആയിട്ടുള്ള നൂല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, നമ്മൾ എടുക്കുന്ന ബോട്ടിൽ ഹോള് കുറച്ച് വലുപ്പമാണെങ്കിൽ അത് കുറച്ച് പൊക്കി പിടിച്ചിട്ട് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നൈസായിട്ടുള്ള നൂലായിട്ട് കിട്ടും. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇത് എടുക്കാൻ നേരത്തെ ഇതുപോലെ തന്നെ വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത് ആദ്യം തന്നെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം റെഡിയാക്കി വെക്കുക. എന്നിട്ട് എടുക്കാൻ നേരത്തെ ഇതുപോലെ തന്നെ വെള്ളം കുടഞ്ഞു കൊടുക്കുക. വീണ്ടും ഇത് തിളച്ചിങ്ങനെ പതഞ്ഞു വരുമ്പോൾ അതിൻ്റെ മീതെ ഇതേപോലെ തന്നെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. മുട്ടമാല ചുറ്റിച്ച് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കുന്നത് ഈ ഷുഗർ സിറപ്പ് നൂലിൻ്റെ മീത ഒട്ടി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ സിറപ്പ് തിക്കാവാതിരിക്കാനും നല്ലതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളിത് ചുറ്റിയെടുത്തിട്ട് എടുക്കുന്നതിന് തൊട്ട് മുന്നേ വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? അപ്പോൾ ഒരുപാട് പലഹാരത്തിനിടയിൽ ഒന്ന് ഇതുകൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുവനെ. വീട്ടിലാരെയും ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, വേറെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വെച്ച് നോക്കുക. മുട്ടമാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് പതഞ്ഞു വരണം. അതിൻ്റെ മീതെ പതയുടെ മീതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ നൂല് കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ പഞ്ചസാരയുടെ അളവും 10 മുട്ടയ്ക്ക് 1 കപ്പ് പഞ്ചസാര ആ ഒരു അളവിലെടുത്താൽ മതി. ഒരുപാട് അങ്ങ് മധുരം ഉണ്ടാവില്ല, നല്ല പാകത്ത് അളവിനുള്ള ഒരു മധുരമാണിത്. അപ്പോൾ അത് കറക്റ്റ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മുട്ടമാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ മുട്ടമാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ട കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടിയിട്ട് ഒന്നിച്ചാവില്ല. നമ്മൾ ഉടച്ചെടുക്കുന്ന സമയം
ചിലത് ചില മുട്ടകളൊക്കെ തന്നെ ഒന്നിച്ച് പോകുമല്ലോ, മഞ്ഞും വെള്ളയും ഒരുമിച്ച്. അതുപോലെ ആവാതിരിക്കാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ മുട്ടമാലൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടമാല ഉണ്ടാക്കിയുള്ള ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ഇത് നമുക്ക് അരിച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് മുട്ടസുറുക്ക് ഉണ്ടാക്കിയാലും ഒഴിക്കാനുണ്ട്. അപ്പൊ തണുത്തതിന് ശേഷം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതല്ല പഞ്ചസാര നേരിട്ട് ഇട്ട് കൊടുക്കണേ അങ്ങനെ ചെയ്യാം, പക്ഷേ ഈ ഷുഗർ സിറപ്പ് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതൊരു മിക്സി എടുത്തിട്ട് മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പിൽ നിന്ന് ഒരു ഹാഫ് കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മുട്ടസുറുക്കൊക്കെ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടി, 1 നുള്ളുപ്പ് ഇതുകൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരിക. അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ട്രേയിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കണേ ഒന്നുകൂടെ നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ മറന്നു പോയി. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടി ഞാനിത് ഒരു ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലൊരു റിങ് ഇറക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം 25 മിനിറ്റ്, ഏകദേശം 25 മിനിറ്റ് ആയാൽ നമ്മളെ മുട്ടസുറുക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നു. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയിലൊക്കെ ആയിട്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ, സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.